അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ലൈഫ് ടൂർ. ഇന്ന് ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച നാട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ടുള്ള കുറച്ച് വീഡിയോ ക്ലിപ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ ഒറ്റക്കാണ് പോകുന്നത്, ബൈക്കാക്ക് വരുന്നില്ല. എൻ്റെ ബ്രദറാണ് ഞങ്ങൾ കൂടെ വരുന്നത്, അതുകൊണ്ട് തന്നെ അധികം ലഗേജ് ഒന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഈ ഒരു പെട്ടിയിൽ എൻ്റെ മുന്നാസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇത് എൻ്റെ ചെറിയൊരു ഹാൻഡ് ബാഗാണ്. ഇതാണ് ഞാൻ ട്രെയിനിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാറുള്ളത്. ഈ ഹാൻഡ് ബാഗിൽ ഞാൻ എന്തെല്ലാം സാധനങ്ങളാണ് വെച്ചിട്ടുള്ളതെന്ന് കാണിച്ചുതരാം. ഇതിനാദ്യം തന്നെ എൻ്റെ പവർ ബാങ്ക്, അതുപോലെ എൻ്റെ വാച്ച്, പിന്നെ കുറച്ച് ചില്ലറ പൈസകളാണത്. ഇതെൻ്റെ ഡേ ക്രീമാണ്, പോൺസിൻ്റെ ഡേ ക്രീമാണ്. പിന്നെ എനിക്ക് മുന്നാസിനും വേണ്ട ബ്രഷ്, പേസ്റ്റ്, എൻ്റെ ഹെഡ്സെറ്റ്, ചാർജറ്, പിന്നെ ട്രെയിൻ ടിക്കറ്റ് ആണ്. പിന്നെ കുറച്ച് കോസ്റ്റ്യൂംസ് ഐറ്റംസ്, ഫേസ് വാഷ്, ലിപ്സ്റ്റിക്, കൺമഷി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ഇത് ട്രെയിനിൽ നിന്ന് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ കത്തി. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ബാഗിലുള്ളത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ബാഗാണിത്. വളരെ വെയിറ്റ് കുറവാണ്, അതേസമയം തന്നെ ഒരുപാട് സാധനങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാനും പറ്റും. ഞങ്ങൾ പോകുന്ന ട്രെയിൻ ഇവിടുന്ന് രാവിലെ 10 മണിക്കാണ്. അപ്പോൾ അന്ന് ഉച്ചത്തേക്കുള്ള ഫുഡും രാത്രിക്കത്തേക്കുള്ള ഫുഡും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഉച്ചത്തേക്കുള്ള ഫുഡിന് വേണ്ടിയിട്ട് കർമ്മസക്കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഓംലേറ്റും തേങ്ങാച്ചമ്മന്തിയും ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഡിന്നറിന് കഴിക്കാൻ വേണ്ടിയിട്ട് എഗ് ചപ്പാത്തി റോളാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസ് വീഡിയോസ് ഒന്നും ഞാൻ ഡീറ്റെയിലായിട്ട് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ബോറായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഡിന്നറിന് ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയിൽ ചീസും സോസും കുറച്ച് ഓണിയൻ പീസസും അതുപോലെ കക്കരിയും കട്ട് ചെയ്തിട്ട് ഉള്ളൊരു ചപ്പാത്തി റോളാണ്. വൈകുന്നേരം രാവിലെയൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രെഡിൽ ജാം ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് പാക്ക് ചെയ്യാണ്. ഈ ജാം ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മാംഗോ ജാമാണ്. ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ബ്രെഡ് ഇതുപോലെ വീട്ടിൽ നിന്ന് നമ്മൾ പാക്കാക്കി കൊണ്ടുപോയാൽ നമുക്ക് ട്രെയിനിൽ നിന്ന് വളരെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇതുപോലെ ഇതും ഒരു അലൂമിനിയം ഫോയിലാണ് കവർ ചെയ്യുന്നത്. ഈ ചപ്പാത്തി റോളെല്ലാം ഒരു അലൂമിനിയം ഫോയിലിൽ റോൾ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ റോൾ ചെയ്തെടുത്താൽ ഒരുപാട് സമയം ഫ്രഷ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ കഴിക്കാനും വളരെ സുഖമാണ്. വേറെ പ്ലേറ്റിൻ്റെയോ ഒന്നിൻ്റെയോ ഒരു ആവശ്യമില്ല. ഓരോരുത്തർക്കും എഗ് ചപ്പാത്തി റോളും ചീസ് ചപ്പാത്തി റോളും രണ്ടെണ്ണം വീതിച്ച് എടുത്തിട്ടുണ്ട്. അതാണ് രാത്രി കഴിക്കുന്നത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുമല്ലോ. ഇതുപോലെ ഓരോന്നും റോൾ ചെയ്തെടുക്കുകയാണ്. ഇനി ചോറാണ് പാക്ക് ചെയ്യാനുള്ളത്. ചോറും ബീട്രൂട്ട് അച്ചാറും ഓംലേറ്റുമാണ് ഇതിൽ പാക്ക് ചെയ്യുന്നത്. കറിയും ചട്ടിനിയൊക്കെ വേറൊരു പാത്രത്തിലാണ് പാക്ക് ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു 3 പൊതി ആക്കുന്നുണ്ട് ചോറ്. ഇനി കറിയും ചമ്മന്തിയും ഇതുപോലത്തെ ഒരു
ചെറിയ ടിന്നിലാക്കുകയാണ്. കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ടിഫിനിലാക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ട്രെയിനിൽ നിന്ന് വളരെ ഈസിയാണ് കഴിക്കാൻ. ഒരു ദിവസത്തേക്കുള്ളത് മാത്രമേ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് 2 ദിവസത്തെ യാത്രയാണ് ട്രെയിനിലുള്ളത്. ഞാനിവിടെ കുറച്ച് പൈനാപ്പിളും കിവിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ട 1 ദിവസത്തേക്കുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം പാക്ക്ഡാക്കി കഴിഞ്ഞിട്ടുണ്ട്. 3 പേർക്കും ഒരുപോലെ പാക്കാക്കിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും പാക്കാക്കി 9 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 9:30 ആയപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിലെത്തി. 10 മണിക്കാണ് ട്രെയിനിൻ്റെ സമയം. ട്രെയിൻ 10 മിനിറ്റ് ലേറ്റായിരുന്നു. അങ്ങനെ അപ്പോൾ ട്രെയിനിൽ കയറി. ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിന് കുറച്ചൊന്ന് മൂവ് ആയപ്പോഴേക്കും മുന്നാസിന് ഒരു ഫ്രണ്ടിനെ കിട്ടി. അവർ നല്ല കളിയിലാണ്. 2 ഭാഷക്കാരാണ് എന്നുള്ളതൊന്നും അവർക്കൊരു പ്രശ്നമില്ല. അവർ പെട്ടെന്ന് കൂട്ടായിട്ടുണ്ട്. ആ കുട്ടിയുടെ ഫാദറും മദറും കൂടെ അവർ ആലുവയിൽ സെറ്റിൽഡാണ്, അങ്ങോട്ട് പോകുന്നതാണ്. ആ കുട്ടിയുടെ ഫാദർ ആലുവയിൽ മെട്രോ സ്റ്റേഷൻ മാസ്റ്ററാണ്. ഒരു മണിക്കായപ്പോൾ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുകയാണ്. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കൊണ്ടുവന്ന പൊതിച്ചോറിനൊക്കെ ഒരു പ്രത്യേക രുചിയാണല്ലോ. റായ്പൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് 2 ദിവസത്തിനടുത്ത് യാത്രയുണ്ട്. പിറ്റേ ദിവസം രാത്രി 12 മണിക്കായപ്പോഴാണ് വീട്ടിലെത്തിയത്. 26-ാം തീയതി രാത്രി 12 മണിക്കാണ് വീട്ടിലെത്തിയത്. 27-ാം തീയതി എൻ്റെ ഉമ്മയും ബ്രദേഴ്സും ഒക്കെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വ്ലോഗ്. ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.